നമസ്കാരം. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി മുതിർന്ന നേതാവും പാർട്ടി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പി പി മുകുന്ദൻ. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ബി ജെ പിയുടെ പ്രതിച്ഛായ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പി പി മുകുന്ദൻ. കുഴൽപ്പണ ആരോപണത്തിൽ കെ സുരേന്ദ്രൻ മറുപടി പറയണം. കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും സംസ്ഥാനത്തെ ബി ജെ പിയിൽ നേതൃമാറ്റം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ ശ്രീധരൻ പിള്ളയുടെ കാലത്തേക്ക് പോയിരിക്കുന്നു. താഴെ തട്ടിൽ ചർച്ച വേണമെന്ന തന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ലെന്നും മുകുന്ദൻ പറഞ്ഞു. 5 സീറ്റ് കിട്ടിയാൽ ഭരണം പിടിക്കുമെന്നും ലീഗിനെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ അണികളെ ആശയക്കുഴപ്പത്തിലാക്കി. തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് പോലും കിട്ടാത്ത സ്ഥിതിയും ഉണ്ടായെന്നും മുകുന്ദൻ വ്യക്തമാക്കി. ഈ പോക്ക് എങ്ങോട്ട് എന്ന് ഞാൻ ഇതേക്കുറിച്ച് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആദർശത്തോടെ പാർട്ടിയിൽ പ്രവർത്തിച്ച പലരും ഇപ്പോൾ മാറി നിൽക്കുകയാണ്. കെ സുരേന്ദ്രൻ പ്രസിഡന്റായ ശേഷം കണ്ണൂരിൽ വന്നപ്പോൾ എന്നെ വിളിച്ചിരുന്നു, പിന്നീട് വിളിച്ചിട്ടില്ല, എന്നെ ബ്ലോക്ക് ആക്കിയിരിക്കാം. ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ ശ്രീധരൻ പിള്ളയുടെ കാലത്തേക്ക് പോയിരിക്കുന്നു. താഴെ തട്ടിൽ ചർച്ച വേണമെന്ന എന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന ഫോൺ സംഭാഷണത്തിലെ ശബ്ദരേഖ സുരേന്ദ്രന്റേത് തന്നെയാണ്. അതൊരു കെണിയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് സുരേന്ദ്രന്റെ ജാഗ്രത കുറവാണ്. ഇക്കാര്യത്തിൽ സുരേന്ദ്രൻ മറുപടി പറയണം. 25 ലക്ഷം എന്നത് ഇപ്പോൾ 1.5 കോടിയായി, ഇനിയും ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കുന്നില്ല, ഇത് തെറ്റാണ്. ഇതിൽ ബി ജെ പിക്കാരുണ്ടെങ്കിൽ ശരിയായ നടപടി എടുക്കണം. ഇങ്ങനെയൊന്ന് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. കേന്ദ്രത്തിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സുരേന്ദ്രനും അന്വേഷണത്തെ എതിർത്തിട്ടില്ല. സമഗ്രമായ അന്വേഷണം വേണം. പ്രസീതയുടേതായി പുറത്തു വന്ന 10 ലക്ഷം നൽകിയെന്ന വാർത്തയിലും അന്വേഷണം നടക്കട്ടെ. അതിനെ ന്യായീകരിച്ചോ എതിർത്തോ എനിക്കൊന്നും പറയാനില്ലെന്നും പി പി മുകുന്ദൻ പറഞ്ഞു. കുഴൽപ്പണ ഇടപാടിൽ ബി ജെ പി നേതൃത്വം പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. പണ്ട് ബി ജെ പിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഒരു ഫിനാൻസ് കമ്മിറ്റി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുണ്ടോ? കൊടകര സംഭവം പാർട്ടിക്ക് ആകെ നാണക്കേടുണ്ടാക്കി. ഇത് മാറ്റിയെടുക്കണം. പരിവാര സംഘടനകളെയും ഇത് ബാധിച്ചു. പ്രവർത്തകരുടെ വിഷമം മാറ്റിയെടുക്കാൻ നേതൃത്വത്തിന് കഴിയണം, അദ്ദേഹം ചോദിച്ചു. ഇതൊരു രോഗമാണ്. ഈ രോഗം ബി ജെ പിയെ ബാധിച്ചു കഴിഞ്ഞു. ഇനി ചികിത്സ വൈകരുത്. ഒരു ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരുമെന്ന് മുകുന്ദൻ പറയുന്നു. ഇത്തരത്തിൽ ഇനി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല. 2 അടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 1 അടി പിന്നോട്ട് വരുന്ന അവസ്ഥയാണ് പാർട്ടിയുടേത്. ഇത് സംഘടനയെ അടിമുടി ബാധിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ ബി ജെ പിയിൽ നേതൃമാറ്റം അനിവാര്യമാണ്. അതെങ്ങനെ വേണമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കണം. ഇല്ലെങ്കിൽ സംസ്ഥാനത്തെ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വത്തിനറിയാം. ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. ചില കാര്യങ്ങളിൽ വിശദീകരണങ്ങൾ തേടാനായി തന്നെ കേന്ദ്ര നേതൃത്വം ബന്ധപ്പെട്ടിരുന്നു. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും NDA ഭാഗമാവുന്നതിനുമായി 10 ലക്ഷം രൂപ CK ജാനുവിന് കെ സുരേന്ദ്രൻ നൽകിയെന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷറർ പ്രസീതയായിരുന്നു വെളിപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ പ്രതികരണവുമായി CK ജാനു രംഗത്തെത്തിയിരുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഇതെന്നും പാർട്ടി പിടിച്ചെടുക്കാനുള്ള നടപടിയാണിതെന്നുമാണ് CK ജാനു പറഞ്ഞത്. കൊടകര കുഴൽപ്പണ കേസിലും ബി ജെ പിക്ക് കുരുക്ക് മുറുകുകയാണ്. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിലെ പ്രതികൾ തൃശൂർ ബി ജെ പി ഓഫീസിൽ എത്തിയെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പ്രതികളായ ദീപക്, രഞ്ജിത്ത് എന്നിവരാണ് തൃശൂർ പാർട്ടി ഓഫീസിൽ എത്തിയത്. ഇവരെ നേതാക്കൾ വിളിച്ചു വരുത്തിയതാണോ എന്ന് അന്വേഷിക്കുമെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.